നമ്മൾ അഹമ്മദാബാദിലെ ആദ്യത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് നമ്മൾ അഹമ്മദാബാദിലെത്തിയത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരുണ്ടാവും, ഇല്ലാത്തവർ ആ കഴിഞ്ഞ വീഡിയോ കാണാൻ. നമ്മൾ കോഴിക്കോട് നിന്ന് കൊങ്കൺ വഴിയുള്ള അഹമ്മദാബാദ് വരെയുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ജേണി തുടങ്ങുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്നുള്ളത് അഹമ്മദാബാദിലെ കാൺപൂർ ഡിസ്ട്രിക്ട് കാമ ഹോട്ടലിന് സമീപം. നമ്മുടെ ഒരു മലയാളി നമ്മളെ മലപ്പുറംകാരുണ്ട്, സലീം ബായിയുടെ ഹോട്ടലാണ്. സലീം ബായി ഇപ്പോൾ എത്തും, സലീം ബായി എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലാണ്, നല്ല പിന്നെ ഭക്ഷണമാണ്. ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഫുഡ് താല്പര്യമുള്ളവർക്ക് ഈ ഹോട്ടലിനെ സമീപിക്കാം. സലീം ബായി ഈ ഹോട്ടൽ ഇവിടെ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സലീം ബായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സലീം ബായി, സലീം ബായി നമ്മുടെ മലപ്പുറത്ത് കുറ്റിപ്പുറത്താണ് വീട്. ഇത് സലീം ബായിൻ്റെ ഹോട്ടലാണ്. അപ്പോൾ ഹായ്. അപ്പോൾ ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നവർക്ക് സലീം ബായിയെ കോണ്ടാക്ട് ചെയ്യാം. സലീം ബായിയുടെ ഇവിടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് നാടൻ ഭക്ഷണം ഇവിടെ ആവശ്യമുള്ളവർക്ക് ഇവിടെ സമീപിക്കാം, വരാം. അതുപോലെ വീണ്ടും വേറെ ഹോട്ടലുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അഹമ്മദാബാദിൽ എന്താവശ്യങ്ങൾക്കും ഇവിടെ ഉണ്ടാവും, സലീം ബായി ഇവിടെ ഉണ്ടാവും. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വരുന്നവർ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ സലീം ബായി ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ട് വരാം. പോയിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ അഹമ്മദാബാദിൽ ആദ്യത്തെ ഒരു സ്ഥലം അദാലജ് സ്റ്റെപ്പ് വല്ല്, ഒരു കിണർ സ്റ്റെപ്പ് വല്ല്, ചരിത്ര ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളെ ഗുരോസ്ത. ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്, ഗ്രൗണ്ട് ലെവൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അദാലജ് സ്റ്റെപ്പ് വല്ല് എന്ന് പറഞ്ഞത്. അതായത് അഹമ്മദാബാദിന് അടുത്ത്, അഹമ്മദാബാദ് സിറ്റിക്ക് അടുത്ത്, ഗാന്ധിനഗർ ജില്ലയിൽ, ഗാന്ധിനഗർ നമ്മുടെ അഹമ്മദാബാദ് ഗുജറാത്തിൻ്റെ തലസ്ഥാനമാണ്. ഈ ഗാന്ധിനഗർ ജില്ലയിൽ അദാലജ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിലുള്ള ഒരു സ്റ്റെപ്പ് വല്ല്, ഒരു സ്റ്റെപ്പിന് നമ്മൾ താഴേക്ക് കാണാം. സ്റ്റെപ്പിന് താഴെ, അതായത് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് 1498 റാണ വീർ സിംഗ് എന്ന് പറയുന്ന ഇവിടം ഭരിച്ചിരുന്ന ഒരു രാജാവ്. അദ്ദേഹം തൻ്റെ ജനങ്ങൾക്ക് ഇവിടെ കുടിവെള്ളക്ഷാമം ഭയങ്കര രൂക്ഷമായത് കാരണം ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി ഒരു ഇങ്ങനെ ഒരു കിണർ സ്റ്റെപ്പ് വെല്ലായിട്ട് കിണർ കുഴിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് 1498 അദ്ദേഹത്തിന് പിന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല. അതിനു മുമ്പ് തൊട്ടടുത്ത പിന്നെ രാജ്യം ആക്രമിച്ചു എന്നും മുഹമ്മദ് ബഗ്ദേ എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹം ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പഴയ ഒരു കൊത്തു പണികൾ ഇതിൻ്റെ സ്റ്റെപ്പുകളിലൊക്കെ എപ്പോഴും സ്റ്റെപ്പുകളിലൊക്കെ കാണാം. ഇനി നമുക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഒന്നാമത്തെ നിലയിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്, ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ഇനി ഇവിടുന്ന് ഇടത്തോട്ട് പോയിട്ടാണ് ബാക്കിയുള്ള താഴെയുള്ള ബാക്കി നാല് നിലകൾ, മൊത്തം 5 നിലകളിലായിട്ടാണ് ഇത് ഈ കിണർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒന്നാം നിലയിൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം, അത് കൊത്തുപണികളോട് കൂടി അതിൻ്റെ ചാരുപടി കല്ലിലാണ് ഇതൊക്കെ കൊത്തിയിട്ടുള്ളത്. ഇതുണ്ടല്ലോ, ഈ മൂലയിലുണ്ട്, 4 മൂലയിലും ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ തൂണുകളും പില്ലറുകളൊക്കെ കൊത്തുപണികളോട് കൂടിയാണ്. അതുപോലെ നമ്മൾ നേരെ അങ്ങോട്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പില്ലറുകൾ, അതിലൊക്കെ കൊത്തുപണികൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 1498 അന്നത്തെ ഇവിടുത്തെ വകേല രാജവംശത്തിൽപ്പെട്ട റാണ വീർ സിംഗ് ആണ് ഈ ഒരു സ്റ്റെപ്പ് വെല്ലിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിപ്പോ കണ്ടോ ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കാനല്ലേ. പക്ഷേ അദ്ദേഹം ഇതിന്റെ പൂർത്തിയാകുന്നതിന് മുമ്പ് മുഹമ്മദ് ബഗ്ദേ എന്ന് പറഞ്ഞ തൊട്ടടുത്ത രാജു ഈ രാജ്യം ആക്രമിക്കുകയും അദ്ദേഹം അതിൽ കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ റാണ വീർ സിംഗിൻ്റെ പത്നി രൂതാദേവി ഈ ഒരു സ്റ്റെപ്പുവെല്ലിന് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്, രൂതാബായി സ്റ്റെപ്പുവെൽ എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. പിന്നീട് ഇതിൻ്റെ ഈ രാജ്യം ആക്രമിച്ച മുഹമ്മദ് ബഗ്ദേ എന്ന രാജാവ് ഈ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പിന്നെ ആവശ്യപ്രകാരം ഇതിൻ്റെ നിർമ്മാണം 1499 പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. കണ്ടോ ചാരുവടിയിലെ ഈ കല്ലിൽ കൊത്തി തീർത്ത ശില്പങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതിന്റെ ഈ മതിലൊക്കെ ഇതൊക്കെ ഒരു കല്ലുകൾ കൊണ്ടാണ് ഇത് കൊത്തിയിരുന്നത്, മണൽക്കല്ലുകൾ എന്ന് പറയുന്നു, കല്ലുകൾ കൊണ്ടാണ് ഇത് കൊത്തിയിരുന്നത്. ഇതിലൊക്കെ നിറയെ കൊത്തുപണികളാണ് ഇതിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ഇതിന്റെ മൂന്നാമത്തെ നിലയിലേക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു. ഇവിടെ ഒരു 25 രൂപ ടിക്കറ്റ് ഉണ്ട്. ഇതിൽ ഇന്ത്യൻ പൗരന്മാർക്ക് 25 ഫോറിനേഴ്സിന് 300 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിത് മൂന്നാം നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാനിതിൻ്റെ അഞ്ചാം നിലയിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. കിണർ ഗ്രില്ലിട്ട് മൂടിയിട്ടുണ്ട്. വെള്ളമുണ്ട്. മുകളിലേക്ക് നമ്മൾ നോക്കിയാണ് 5 നിലകളായിട്ട് ആണ് ഈ കിണറുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ താഴെ ഭാഗം വന്നപ്പോഴേക്ക് ഒരു ഇസ്ലാമിക് കൾച്ചർ ഒരു ആർക്കിടെക്ചറാണ് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത്. അവിടെ ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു രൂപമാണ്. എന്നാൽ മുകളിൽ ഒരു ഇന്ത്യൻ കൾച്ചറിൽ ഒരു ഇന്ത്യൻ ആർക്കിടെക്ചറാണ് ഇത്. ഈ മുകളിലെ 3-4 സ്റ്റോറികൾ വരുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ നമ്മളെ അദലജ് സ്റ്റെപ്പ് സ്റ്റെപ്പ് വെല്ലിൻ്റെ അതായത് രൂതാബായ് സ്റ്റെപ്പ് വെല്ലിൻ്റെ കാഴ്ചകൾ ഇവിടെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അത്യാവശ്യം ഇതിൻ്റെ ചരിത്രവും കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഒരുപക്ഷേ ചിലപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും, കാരണം വലിയ ലെങ്ത് ഉണ്ടെങ്കിൽ ആളുകൾ പിന്നെ ബുദ്ധിമുട്ടാവരുത്. ചെറിയ ടൈം പരിധിക്കുള്ളിൽ വീഡിയോ നടത്തണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും അടുത്ത കാഴ്ചകളിടുക. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറിയതാണ്. പഞ്ചാബി ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മളൊരു നാട്ടിൽ ചെന്നാൽ അവിടുത്തെ ഫുഡ് കഴിക്കണം. അവിടുത്തെ ഫുഡ്, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഭാഷ എല്ലാം അവിടെ എത്താവണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു പഞ്ചാബി ഫുഡ് ഓർഡർ ചെയ്യും. എൻ്റെ പേര് കത്യവാടി ഫിക്സ് ലഞ്ച്. എന്തോ ഒന്ന് പഠിച്ചോന്ന് അറിയാം, വന്നാലറിയാം. ഏതായാലും വന്ന് നോക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ഫസ്റ്റ് വന്ന സാധനമാണ് കേട്ടോ. ഇതെന്താണ്? ഇതൊരു പിന്നെ ലസ്സി പോലെ, മധുരമൊന്നുമല്ലോ. തൈരാണോ വെച്ചാൽ തൈരാണെന്ന് തോന്നുന്നു. പപ്പടം സാധനങ്ങൾ. അപ്പോൾ ഇത് ഇതോ വേണ്ടോ. ഇത് റൊട്ടി ഉണ്ട്, കുറച്ച് ചാവലുണ്ട്, പിന്നെ ഇതെന്തോ പനീർ ഇതുമായി ബന്ധപ്പെട്ടാണ്. എന്തൊരു കറി ഉണ്ട്. കത്യവാടി ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴേക്ക് നല്ല മഴയാണ്. അപ്പോൾ ഇനി മഴ തോരാതെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ മഴ തോരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിൽ അടുത്ത കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ പോകല്ലേ, അടുത്ത ഈ വീഡിയോ മുഴുവൻ കാണാം. അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഓക്കെ, ബൈ.